യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ കേന്ദ്രീകരിച്ചുള്ള ജേർണി ടു ബെത്ലഹേം അമേരിക്കയിൽ ഉടനീളമുള്ള തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. ക്രിസ്മസിൻ്റെ അടിസ്ഥാനമായ യേശുവിൻ്റെ ജനനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സഹതിരക്കഥാകൃത്തും സംവിധായകനുമായ ആദം ആൻഡേഴ്സ് ഒരു ക്രിസ്ത്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ജേർണി ടു ബെത്ലഹേം സിനിമ സോണി പിക്ചേഴ്സിൻ്റെ ഒപ്പം അഫേം ഫിലിംസും മൊണാർക്ക് മീഡിയയും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യവിരുന്നും സംഗീതവും കോർത്തിണക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പുനരാഖ്യാനമാണ് ഈ സിനിമയെന്ന് ആദം കൂട്ടിച്ചേർത്തു. സിനിമയിൽ വിശുദ്ധ യൂസേപിതാവിൻ്റെ വേഷം മിലോ മാൻഹേം അവതരിപ്പിച്ചപ്പോൾ ഫിയോണ പലോമയാണ് കനികമറിയത്തിൻ്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ രചനയ്ക്കും സംവിധാനത്തിനും പ്രചോദനം നൽകിയ കാര്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നതിൻ്റെ സംഭവകഥയാണ് ഈ സിനിമയെന്ന് ആൻഡേഴ്സിൻ്റെ മറുപടി. താനൊരു സംഗീത സംവിധായകനാണെന്നും സംഗീതം തൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ ആൻഡേഴ്സ് സംഗീതാത്മകമല്ലാതെ ഈ കഥ പറയുവാൻ തനിക്ക് കഴിയില്ലെന്നും ഇതൊരു കുടുംബചിത്രമാണെന്നും കൂട്ടിച്ചേർത്തു. ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയും നിരവധി ക്രിസ്മസ് കേന്ദ്രീകൃത സിനിമകൾ പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ക്രിസ്മസ് കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും ഈ സിനിമയ്ക്ക് എന്ത് വ്യത്യാസമാണുള്ളതെന്ന ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനു നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്ന സിനിമയാണിതെന്നും മറ്റ് സിനിമകൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ലെന്നുമായിരുന്നു സംവിധായകൻ്റെ മറുപടി. സിനിമയിൽ നിന്നും പ്രേക്ഷകർക്ക് സന്തോഷം ലഭിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ആൻഡേഴ്സ് പറഞ്ഞു. 4 പ്രാവശ്യം ഗ്രാമി അവാർഡിനും 1 പ്രാവശ്യം പീപ്പിൾസ് ചോയ്സ് അവാർഡിനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആൻഡേഴ്സ്.